വെൽക്കം ബാക്ക് ടു ഡോസ് ലേണിംഗ് നിങ്ങളുടെ സ്വന്തം ആണ് എല്ലാവരും ഹഷാറായിട്ടിരിക്കുന്നല്ലോ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ നമ്മൾ എങ്ങനെ വരയ്ക്കാം എങ്ങനെ അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താം എങ്ങനെയാണ് നമ്മുടെ എസ് എസ് എൽ സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ന്യൂറോൺ അല്ലെങ്കിൽ നാഡികോഷൻ്റെ ചിത്രം അതിൻ്റെ ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ തന്നെ ഇതേ ചാപ്റ്ററിലെ സെക്കൻഡ് മോസ്റ്റ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആണ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും അടിപൊളിയായിട്ട് വരയ്ക്കാനും എഴുതാനും ഒക്കെ പഠിക്കട്ടെ അതുമാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ എന്ത് ചെയ്യുക താഴെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ വീഡിയോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും വരയ്ക്കാനും എങ്ങനെയൊക്കെയാണ് ഭാഗങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സ്ട്രാ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അറിയാൻ എന്ത് ചെയ്യാത്ത കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അഡ്മിഷൻസ് ഒക്കെ എടുക്കാം ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ നമ്മുടെ ക്വസ്റ്റൻ നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് അപ്പൊ ഇവിടെ കണ്ടോ ഡ്രോ ദ പിക്ചർ ആൻഡ് നെയ്മസ് അക്കോർഡിംഗ് ടു ദ ഗൺ ഇൻഡിക്കേറ്റേഴ്സ് ചിത്രം പകർത്തി വരയ്ക്കണം എന്നിട്ട് താഴെ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ സെൻസേഷൻ കൺട്രോൾ ഹാർട്ട് ബീറ്റ് ഇന്ദ്രിയ അനുഭവങ്ങൾ സാധ്യമാക്കുന്ന ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന ഭാഗം അടയാളപ്പെടുത്തണം അത് മാത്രമല്ല സ്റ്റീ ദ ഫങ്ഷൻസ് ഓഫ് ബിലോ മെൻഷൻഡ് പാർട്ട് താഴെയുള്ളതിൻ്റെ ധർമ്മങ്ങൾ എഴുതിനും ഹൈപ്പോതലാമസും സെറിബെല്ലും പാദത്തെ നമ്മുടെ ചടങ്ങ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ആലോചിക്കണം വിധാ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ചിത്രത്തിന് വരാറുള്ളത് അപ്പം ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും ഫംഗ്ഷൻസും എഴുതി കഴിഞ്ഞാൽ പക്ഷേ വരയ്ക്കുന്നതിനും കൂടെ മാർക്ക് ഉള്ളതാണ് അപ്പം നോക്കാം എങ്ങനെ നമുക്കിത് വരയ്ക്കാം എന്നുള്ളതാണ് അപ്പം മിസ് ആദ്യം കാണിച്ചു എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്കറിയാം ആദ്യം ചെറിയ ചെറിയ മടക്കുകളാണ് ഉള്ളത് അല്ലെ അപ്പൊ മേലത്തെ ഭാഗം നോട്ട് നമുക്ക് മടക്കുകൾ ഇങ്ങനെ വരച്ച് വരച്ചു തുടങ്ങാം അവിടുന്ന് എന്ത് ചെയ്യാം ഇങ്ങനെ നീണ്ട് നീണ്ട് ചെറിയ ചെറിയ ഗ്രൂവുകൾ ഉണ്ട് ഫിഷേഴ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ആ മടക്കുകൾ ഇങ്ങനെ ആ വരയ്ക്കുകൾ ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം പിന്നെ കുറച്ച് താന്നിട്ടാണ് ഈ ഭാഗം വരുന്നത് പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും ഇതേ അടക്കകൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു റഫ് ഫിഗർ വരയ്ക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് കേട്ടോ ഓക്കെ വിസ് വരയ്ക്കുന്നതിനും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഏകദേശം ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ഹൈപ്പോ തലാമസ് കുറച്ച് റീജ്യൻസ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ ചെറിയ ചെറിയ ഒരു ഗ്രൂവ് പോലെ വരച്ചാ മതി പിന്നെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ എന്തോട്ടാണ് മിഡിൽ ഒബ്ലോങ്കേറ്റ് ആ റീജ്യൻ ആണ് അപ്പൊ അവിടെ നിങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് പിന്നെ നേരെ ഇങ്ങനെ വരച്ച ഒരു ദാകൃതി വരച്ച നമ്മുടെ മിഡിൽ ഒബ്ലോങ്കേറ്റ് ആയി പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഏത് ഭാഗമാണ് അവിടെ നിന്നൊരു ഫാൻ പോലെ നമ്മുടെ അല്ല വരയ്ക്കുന്ന പോലെ ഒരു ഭാഗം വരയ്ക്കണം അതാണ് നമ്മുടെ സെറിബെല്ലം അവിടുന്ന് പിന്നെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ടാണ് പോകുന്നത് അത് നിങ്ങളിത് ഇങ്ങനെ ചെറിയ ഇലകളൊക്കെ വരയ്ക്കുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ സെറിബെല്ലം വരയ്ക്കാം ഓക്കെ പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കുറച്ച് അവിടെയും ഗ്രൂവുകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എന്ത് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു മടക്ക് കിട്ടി ഇപ്പം ഈ ഒരു ഭാഗമാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത് അല്ലേ യെസ് അപ്പോൾ നമുക്ക് ഓരോ ഭാഗം അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം ഇപ്പം മിസ് വരച്ച ഒരു വൃത്തിയുള്ള ചിത്രം ഇതായത് ഞാൻ ഇത് കാണിക്കാം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലോ ആ വര ഗ്രൂവുകൾ വരാൻ ശ്രദ്ധിക്കണം ഓരോ ഭാഗങ്ങളും എടുത്ത് നിൽക്കുന്നുണ്ട് കാരണം സെറിബ്രം ഇതാ മിസ് വരച്ചപ്പോൾ സെറിബ്രത്തെ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് സെറിബലത്തെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മെഡിൽ ഒബ്ലങ്കേറ്റ് എടുത്ത് കാണാം പിന്നെ ഈ ഒരു രണ്ട് ഉണ്ട് ആ തലാമസം ആയിപ്പോ തലാമസം അത് പ്രത്യേകം തിരിച്ചറിയിൽ കുറച്ച് പാടാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന ചെറിയൊരു ഗ്രൂവില് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾ തലാമുസം തലാമുസം ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കാം ഇനി ചോദ്യം ഏതാ ഇന്ദ്രിയ അനുഭവങ്ങൾ സെൻസേഷൻ എന്ന് പറയുന്നത് മറ്റാരും അല്ല ഏതാ നമ്മുടെ ഒന്നാമത്തെ ഭാഗം സെറിബ്രമാണ് അല്ലെ നമ്മുടെ സെറിബ്രമാണ് അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാം എ സെറിബ്രം ഓക്കെ അല്ലേ വരച്ചു ഹൃദയ സ്പന്ദനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരുമല്ല ബി നമ്മുടെ ക്ലിയർ ആയോ ഇങ്ങനെയാണ് ചിത്രം വരച്ചിട്ട് നമ്മൾ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹൈപ്പോ തെലാമസും അതുപോലെ തന്നെ സെറിബ്ല സെറിബല്ലത്തിൻ്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഹൈപ്പോതെലാമസ് നമുക്കറിയാം മെയിൻറ്റെയിൻ ഹോംലോസ്റ്റാസസ് ആണ് നമ്മുടെ ആന്തര സമസ്ഥിതി ബാലനമാണ് സഹായിക്കുന്നത് സെറിബെല്ലം എന്ന് പറയുന്നതോ മെയിൻറ്റെയിൻ ഇക്വലബറിയം ശരീര തുലനതയാണ് കാര്യമാണ് എന്താണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻസും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു വരച്ച ചിത്രവും കൂടെ ചേർന്ന് നാല് മാർക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി ഇവിടെ ഇതേപോലെ തന്നെ മറ്റു ഭാഗങ്ങളും ചോദിക്കാറുണ്ട് അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് ബ്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഭാഗമാണ് ആദ്യം അറിയണം നമുക്കൊരു നെർവ സിസ്റ്റം നാഡി വ്യവസ്ഥയുണ്ട് അതിന് രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സെൻട്രൽ നർവ സിസ്റ്റം പിന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണത് പെരീഫറൽ നെർവസ് സിസ്റ്റം ഈ സെൻട്രൽ നെർവ സിസ്റ്റത്തിൽ വരുന്ന ഭാഗമാണ് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ ഈ വരുന്ന ഭാഗം ഏതാണ് നമ്മുടെ സെൻട്രൽ നെർവ സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥ നിങ്ങൾ കാണുന്നില്ല അല്ലേ സെൻട്രൽ നെർവ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ വരുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഈ ബ്രെയിനിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് വരുന്ന കുറച്ച് ഉണ്ട് ഈ നമ്മുടെ സുഷമനയിൽ നിന്നും അറ്റാച്ച് ചെയ്ത് വരുന്ന കുറച്ച് നെർവുകൾ ഉണ്ട് ആ നെർവുകൾ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെരീഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നെർവ സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം പെരീഫറൽ നെർവസ് സിസ്റ്റം കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് ബ്രെയിൻ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷമന എന്ന് പറയുന്നത് അപ്പം കേന്ദ്ര നാഡി വ്യവസ്ഥ അതുപോലെ തന്നെ പെരീഫറൽ നാഡി വ്യവസ്ഥ ഓക്കെ പെരീഫറൽ നാഡി വ്യവസ്ഥ അപ്പം ഈ ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് കേന്ദ്ര നാടീയ വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് ഏറ്റവും മോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് അവരിൽ നിന്ന് മെസ്സേജസ് കൊണ്ടുവരുന്നതും വരികയും ചെയ്യുന്ന നെർവുകൾ നാടികളാണ് പെരിയഫെറൽ നാടീയ വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് അത് അസോസിയേറ്റ് ചെയ്ത് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ ക്രേല നെർവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ജോഡികളുമുണ്ട് ട്വൽവ് ആണുള്ളത് സ്പൈനൽ നെർവ്സ് അല്ലെങ്കിൽ സുഷുനാടികൾ തേർട്ടി വൺ പയ്യേഴ്സുമാണുള്ള അത് വേർഡ് പെയർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം ഇനി ബ്രെയിനിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിനൊരു സ്കള് അല്ലെങ്കിൽ തലയോടുണ്ട് അതിൻ്റെ തൊട്ട് താടിയായിട്ട് ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് നിങ്ങൾക്കാണ് പാളികൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ ലെയറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലായിട്ട് നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത് ഓക്സിജൻ അതുപോലെ ന്യൂട്രിയൻസും നമ്മുടെ ഈ ഒരു ബ്രെയിനിന് അതുപോലെ സ്പൈനൽ കോഡിന് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ സൈബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ബ്ലഡിൽ നിന്ന് ഉണ്ടായി തന്നെ ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യുന്നു ബ്ലഡിൽ നിന്നുണ്ടായി അങ്ങോട്ട് തന്നെ പുനരാഗ്രണം നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊണ്ടുവരുന്നത് ആരാണ് സൈബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇൻജറീസ് അതായത് നമ്മൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഷോക്ക് വന്നാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും വന്നാൽ അത് നമ്മുടെ ബ്രെയിനിലെ ിലെ നെവ്സിനെ ബാധിക്കാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്തൊരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യാനും സഹായിക്കുന്നു ഈ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സഹായിക്കുന്നു അപ്പം സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് മിനിജസ് പാളികളും നമ്മുടെ സ്കള്ളുമാണ് ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് ലൈംഗേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളുമാണ് ഇതുപോലെ തന്നെ ചിത്രങ്ങൾ ചോദിച്ച് അടയാളപ്പെടുത്താൻ വരും സോറി അപ്പം ഈ ഓരോ ഭാഗങ്ങളും നോക്കുകയും ഏറ്റവും വലിയ ഭാഗത്തന്നെയാണ് നമ്മൾ എന്തു പറയുന്നത് സെറിബ്രം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫാൻ പോലെ കാണാൻ കഴിയും ആ ഫാൻ പോലെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സെറിബല്ലം എന്ന് പറയുന്നത് പിന്നെ താഴേക്ക് ആ റോഡ് ഷേപ്പിൽ നമുക്ക് താഴോട്ട് കാണാം അതിനെയാണ് നമ്മൾ മിഡുല ഓബ്ലോകേറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു റീജൻ കാണാം അതിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത് ആ തലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നത് ചെറിയൊരു റീജൻ ഹൈപ്പോ തലാമസ് അപ്പം ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഫങ്ഷൻസും ഉണ്ട് സെറിബ്രം നമുക്കറിയാം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് അവിടെ ചെറിയ ഗ്രൂപ്പ്സുകളും ഫിഷേഴ്സുകളൊക്കെ കാണാം ചെറിയ ചുളുക്കുകളും ഒക്കെ മടങ്ങുകളൊക്കെ കാണാം അതുമാത്രമല്ല നമ്മുടെ സെൻസേഷൻസ് സെൻസസ് നമ്മുടെ ചിന്ത ബുദ്ധി ആലോചന നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുന്നത് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് നമ്മുടെ സെറിബ്രമാണ് മാത്രമല്ല ഐച്ഛിക ചലനങ്ങൾ അതായത് നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സെറിബ്രമാണ് ഇനി ആ ഒരു ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലത്തിലേക്ക് കിടക്കാം രണ്ടാമത്തെ ഭാഗം ഫാൻ പോലെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഭാഗമാണ് നമ്മുടെ സെറിബെല്ലം സെറിബെല്ലം എന്താ ചെയ്യുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് ബ്രെയിനിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് അവിടെയും ഈ ഫ്ലാപ്പ് പോലെയാണ് കാണുന്നത് ഗ്രൂവ്സും മടക്കും ചുളുക്കും ഒക്കെ കാണാം മാത്രമല്ല നമ്മുടെ ബോഡിൻ്റെ ബോഡി ഇക്കിരി പറയും ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സെറിബെല്ലമാണ് ഇനി മൂന്നാമത്തെ ഭാഗമുണ്ട് മിഡിൽ ഓബ്ലോങ് കെറ്റ് അല്ലെ താഴേക്ക് നിങ്ങൾക്ക് ഈ ദാകൃതിയിൽ കാണാം ഈ മെഡില ആണ് നമ്മുടെ ഹാർട്ട് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞ പോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ബ്രീത്തിങ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അത് മാത്രമല്ല ഒരു റോഡ് ഷേപ്പിലാണ് കാണുന്നത് ഇപ്പൊ സെറിബ്രത്തിന്റെ താഴെ സെറിബ്രത്തിനോട് ചേർന്നിട്ടാണ് കാണുന്നത് ഈ ഒരു മെഡില ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ഫംഗ്ഷൻ ഓർക്കണം നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ് അനൈച്ഛക ചലനങ്ങൾ സാധ്യമാക്കുന്നത് ആരാണ് നമ്മുടെ മെഡില ആണ് കാരണം ഹാർട്ട് ബീറ്റ് ബ്രീത്തിങ് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് തലാമസ് എന്ന് പറയുന്നത് ഇത്രയും ആലോചിച്ചാൽ മതി സെറുബ്രത്തിൻ്റെ താഴെ കാണുന്നത് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആണ് സെറുബ്രത്തിലേക്ക് എന്തൊക്കെ മെസ്സേജസ് എന്ന് സെലക്ട് ചെയ്ത് ആലോചിച്ച് വിടുന്നത് നമ്മുടെ തലാമസ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജസിന് വേഗം എത്തിക്കുന്നതും തലോമസ് ആണ് അപ്പം ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ തലാമസ് കാണുക അപ്പോൾ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നാണ് നമ്മൾ തലാമസിനെ പറയുന്നത് അപ്പോൾ ആ പോയിന്റ് മറന്നു പോകരുത് കേട്ടോ പിന്നെ ഉള്ളത് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ കാണുന്ന ഈ ഒരു ഹൈപ്പോ തലാമസ് ആണ് ഹൈപ്പോ തലാമസ് റീജ്യൻ എന്ന് പറയുന്നത് എന്താണ് ഓഫ് ഹോമിയോസ്റ്റാസിസ് ഹോമിയോസ്റ്റാസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുടെ ആ ഒരു പരിപാലനം ആന്തരസമസ്ഥിതി പരിപാലനത്തിനു സഹായിക്കുന്നതാണ് ഇപ്പോ തലാമസ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലും ടെമ്പറേച്ചറും അതുപോലെ തന്നെ പല കാര്യങ്ങളും മെയിൻറ്റൈൻ ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങള് കൺട്രോൾ ചെയ്യാനും മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ആരാണ് നമ്മുടെ ഹൈപ്പോ തലാമസാണ് അപ്പം ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് ചിത്രം വരച്ച് അത് അടയാളപ്പെടുത്താനും അതിൻ്റെ ഫംഗ്ഷൻസ് ചോദിച്ചാലും എഴുതാനും പറ്റുക അപ്പോൾ അതുപോലെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ വരയ്ക്കുക അടയാളപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഇതേപോലെ ചിത്രങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക ഇനിയും ഇതുപോലത്തെ ചിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനത്തെ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ മിസ്സ് വീണ്ടും വരുന്നതാണ് അപ്പോൾ കമൻസും ഫീഡ്ബാക്കും എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സെ സി യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ